ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻവെസ്റ്റ്മെൻറ്റിൽ താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്പിൻ്റെ സവിശേഷത, ഇതിലൂടെ വളരെ ലെസ് ചാർജിന് നമുക്ക് ഇടപാടുകൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള കമ്മീഷനോ മറ്റ് ഫീയോ ഒന്നും ഇതിൽ കൊടുക്കേണ്ടതില്ല. ഫിനിറ്റി എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാണാം. 0% കമ്മീഷൻ, പിന്നെ നോ ഫീസ്, പിന്നെ ഹിഡൻ ചാർജസ് ഒന്നും തന്നെ ഈ ഒരു ആപ്പിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല. മാത്രമല്ല ഇതൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇടപാടുകളും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. പിന്നെ നമുക്ക് നല്ല പെർഫോമിംഗ് ഫണ്ട്സൊക്കെ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് സോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല റേറ്റിംഗുള്ള പിന്നെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്ന ഇൻ്റർഫേസാണ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ റിയൽ ടൈം ട്രാക്കിംഗ് അവൈലബിൾ ആണ്. പിന്നെ ഇതിലൂടെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് കണ്ടിന്യൂ വിത്ത് മൊബൈൽ നമ്പർ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഇവരൊരു OTP അയച്ചു തരുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ആകും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി നടന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഒരു മെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുന്നതിനുള്ള ഒരു വിൻഡോ വരും. ഇവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ പാൻ കാർഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. പാൻ കാർഡ് നമ്പർ നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്പർ കൊടുത്തപ്പോൾ തന്നെ ഇത് വെരിഫിക്കേഷനിലേക്ക് പോയി. ഇതോടുകൂടി നമ്മുടെ പാൻ കാർഡ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ പാൻ കാർഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇതോടുകൂടി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. യു ആർ റെഡി ടു ഇൻവെസ്റ്റ് എന്ന് കാണാം. അപ്പോൾ നമ്മളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞതോടുകൂടി നമുക്ക് ഇനി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, നമുക്കിതിലൂടെ പാസീവ് ഇൻഡെക്സ് ഫണ്ട്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പാസീവ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് വന്നതിന് ശേഷം തൊട്ട് താഴും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് യുവർ KYC അപ്ലിക്കേഷൻ എന്ന് കാണാം. അപ്പോൾ ഇതിൽ KYC കംപ്ലീറ്റ് ചെയ്യാം. അതിനായിട്ട് കംപ്ലീറ്റ് നൗ എന്നുള്ള ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്കിതിൽ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ പാൻ കാർഡ് കൺഫർമേഷൻ ഓൾറെഡി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മെയിൽ ID ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് ആ ഒരു വിൻഡോ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മാരേജ് സ്റ്റാറ്റസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് സെലക്ട് ചെയ്യുക. പിന്നെ മദർ നെയിം, സ്പൗസ് നെയിം, അത് രണ്ടും നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഒക്യുപ്പേഷൻ, ജോലി സംബന്ധമായ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. സെൽഫ് എംപ്ലോയ്ഡ് ആണോ, ബിസിനസ് ആണോ, അഗ്രികൾച്ചർ ആണോ, സാലറിഡ് ആണോ എന്നൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേതാണോ ഏറ്റവും സൂട്ടബിൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻകം റേഞ്ച് ചോദിച്ചിട്ടുണ്ട്, അതും ഇതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ നോമിനി ആഡ് ചെയ്യുന്നതിനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് പോകുന്നത് നോമിനിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ നോമിനിയുടെ പേര് പിന്നെ ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് ബോക്സ് ടിക്കായി കിടക്കുന്നുണ്ട്, ആ ടിക്ക് ഒന്ന് ഒഴിവാക്കിയാൽ മതി. നോമിനിയായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കൊടുക്കുക. പിന്നെ ആ ഒരു നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുമായുള്ള റിലേഷൻഷിപ്പ് എന്താണോ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്കിതിൽ പ്രീമിയം ഓൺ ബോർഡിംഗ് എനേബിൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ബേസിക് ഡീറ്റെയിലും ബാങ്ക് ഡീറ്റെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞു. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുന്നതിനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഏകദേശം 42 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഈ ഒരു ആപ്പുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 5000 മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിതിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ താല്പര്യമനുസരിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഇതിന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവരുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കുറച്ച് കമ്പനീസാണ്. ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഇതിലുണ്ട്, പിന്നെ ബറോഡ മ്യൂച്വൽ ഫണ്ട്, ബിർളയുണ്ട്, കാനറയുടെ ഇതുണ്ട്, പിന്നെ ഫ്രാങ്ക്ലിൻ ഉണ്ട്, HDFC അസറ്റ് ഉണ്ട്, പിന്നെ HSBC ഉണ്ട്, ICICI, IDBI, പിന്നെ കൊട്ടാക് മഹീന്ദ്ര, L&T, LIC മ്യൂച്വൽ ഫണ്ട് തുടങ്ങി ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് ഈ ഒരു ആപ്പിലൂടെ
ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഞാനിതിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം IFSC കോഡ് കൊടുക്കുക, പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക, അതിനുശേഷം അക്കൗണ്ട് ടൈപ്പ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ഇതിൽ കംപ്ലീറ്റ് ആവുന്നതാണ്. അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 രൂപ പിന്നെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വെരിഫൈ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ഈ ഒരു 1 രൂപ ഒന്ന് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ വെരിഫൈയിങ് യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാം. ഒരു 20-25 സെക്കൻഡ് കൊണ്ടുള്ള പണിയേ ഉള്ളൂ. ആ ഒരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം ബാങ്ക് അക്കൗണ്ട് ഈസ് ആഡഡ് എന്ന് കാണാം. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി ഒരു സൈന് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ക്യാൻവാസ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സൈൻ ചെയ്യുന്നതിനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുക, തെറ്റിക്കാതെ സൈൻ ചെയ്യുക. അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഓപ്പൺ ക്യാൻവാസ് എന്നുള്ള അതിൽ പോവുക. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു സിഗ്നേച്ചറിൽ മാറ്റമൊക്കെ വരുത്താം. അതായത് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ സൈനും ഇതിലേക്ക് ആഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത, നമുക്കെല്ലാം പേപ്പർലെസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാം. ആർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതോടുകൂടി സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് നമ്മൾ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം യു ആർ റെഡി ടു ഇൻവെസ്റ്റ് എന്ന് കാണാം. നമ്മുടെ KYC കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമുക്ക് താഴെ KYC അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിലും കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ താഴെ ഇൻവെസ്റ്റ് നൗ എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ KYC കംപ്ലീറ്റ് ആകുന്നതാണ്. ഇനി നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഫിനിറ്റി ആപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യുന്നതും. ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്പാണ് ഈ ഒരു ഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് KYCയും വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫിനിറ്റി ആപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.